നമസ്കാരം. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി. മഹാദേവ് വാതുവയ്പ് ആ പ്രമോട്ടർമാരുമായി 508 കോടി രൂപയുടെ ഇടപാട് നടത്തിയെന്ന ആരോപണത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലിനെതിരെയാണ് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി രംഗത്തെത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ചെലവുകൾ വഹിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശുഭം സോണിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്നത് ശരിയാണോ എന്ന് സ്മൃതി ഇറാനി തുറന്നടിച്ചു. തലസ്ഥാനത്ത് ബിജെപി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. ഭരണകക്ഷിയായ കോൺഗ്രസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി UAE-യിൽ നിന്ന് വൻതോതിൽ പണമെത്തിക്കുന്നതിനായി പ്രവർത്തിച്ച അസീം ദാസിനെ പിടികൂടിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ വിമർശനം. ഹവാല ഇടപാടുകാരെ ഉപയോഗിച്ചാണ് കോൺഗ്രസ് ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. നവംബർ 2 ED 5.39 കോടി രൂപ അറസ്റ്റിലായ അസീം ദാസിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പിടിച്ചെടുത്ത ഫണ്ട് വരാനിരിക്കുന്ന ഛത്തീസ്ഗഡിലെ തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ഭൂപേഷ് ബാഹലിനെ കൈമാറാനായി മഹാദേവ് APP പ്രമോട്ടർമാർ എത്തിച്ചതാണെന്ന് അസീം ദാസ് സമ്മതിച്ചതായി ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ 508 കോടി വരാനിരിക്കുന്ന ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പിൽ ചെലവുകൾക്കായി മഹാദേവ് APP പ്രമോട്ടർമാർ മുഖ്യമന്ത്രിക്ക് നൽകിയെന്ന് അസീം ദാസ് സമ്മതിച്ചിട്ടുമുണ്ട്. മഹാദേവ് ശൃംഖലയിലെ ഉയർന്ന പ്രതികളിലൊരാളെന്ന് ED പറയുന്ന ശുഭം സോണിയുടെ ഉത്തരവിനനുസരിച്ചാണോ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതാക്കൾ ED കസ്റ്റഡിയിലുള്ള അസീം ദാസിൽ നിന്ന് പണം കൈപ്പറ്റിയതെന്ന് സ്മൃതി ഇറാനി ചോദിച്ചു. അതേസമയം ഇന്നലെ ഭൂപേഷ് ബാഗലുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തുവന്നത്. അസീം ദാസ് എന്ന വ്യക്തിയിൽ നിന്ന് 3.5 കോടിയിലധികം രൂപ പിടിച്ചെടുത്തു. കോൺഗ്രസ് നേതാക്കൾ അസീം ദാസിൽ നിന്ന് ശുഭം സോണി വഴി പണം കൈപ്പറ്റിയെന്നത് ശരിയാണോ? റായ്പൂരിൽ പോയി തിരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ബാഗേലിന് പണം നൽകാൻ അസീം ദാസ് സോണിയോട് ഉത്തരവിട്ടിരുന്നു. മഹാദേവ് ആപ്പിന് കീഴിലുള്ള അനധികൃത വാതുവയ്പിൽ നിന്നാണ് ഈ പണം ലഭിച്ചതെന്ന് അസീം ദാസ് സമ്മതിച്ചു. മഹാദേവ് ഓൺലൈൻ ബുക്കിംഗിന്റെ ഉന്നതതല മാനേജ്മെന്റിന്റെ ഭാഗമാണ് ശുഭം സോണി എന്ന് അസീം ദാസ് സമ്മതിച്ചതായും സ്മൃതി ഇറാനി വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടി ഛത്തീസ്ഗഡ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഹവാല ഇടപാടുകാരെ ഉപയോഗിച്ചാണ്. ഛത്തീസ്ഗഡ് പോലീസും ആന്ധ്രാപ്രദേശും BJP ഭരണപരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ഭൂപേഷ് ബാഹൽ സ്വന്തം സർക്കാരിനെ ചോദ്യം ചെയ്യുകയാണോ എന്നും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി തുറന്നടിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.